എല്ലാവർക്കും നമസ്കാരം. ഓണമൊക്കെ ഇങ്ങ് വന്നെത്തി. അപ്പം നമുക്കിന്ന് സ്പെഷ്യലായിട്ട് നല്ലൊരു അടിപൊളി സേമിയ പായസം തയ്യാറാക്കാം. ഇത് അധികം ആരും കഴിച്ചിട്ടുണ്ടാകത്തില്ല, ഇങ്ങനെയൊരു സേമിയ പായസം. അപ്പോൾ എങ്ങനെയാണ് റെസിപ്പി എന്ന് നോക്കാം. അപ്പം ഞാനൊരു 13 ഈന്തപ്പഴം കുരുവൊക്കെ മാറ്റി ചൂടുവെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാദ്യമേ നമ്മൾ ചെയ്തു വെക്കണം. അപ്പോൾ പായസം തയ്യാറാക്കി വരുമ്പോഴത്തേക്കും ഈന്തപ്പഴം നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇത് നന്നായിട്ട് നമുക്ക് അരക്കേണ്ടതാണ്. ഇനി മറ്റൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യിലേക്ക് നമുക്ക് ഒരു 10-12 കാഷ്യൂ നട്ട് ഞാനൊന്ന് മുറിച്ചു വെച്ചിട്ടുണ്ട്. ആ കാഷ്യൂ നട്ട് ചേർത്ത് കളറ് മാറ്റി ഒന്ന് വറുത്തെടുക്കണം. ഇത് നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് മതി, നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റേസിൻസ് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. അതും ഒരു 10-15 അത്രയും ചേർത്ത് കൊടുത്താൽ മതി. നെയ്ക്കകത്ത് കിടന്ന് അതൊന്ന് മൊരിഞ്ഞ് ഒന്ന് വീർത്ത് വരണം. നമ്മൾ സാധാരണ പായസത്തിൽ വറുക്കുന്ന പോലെ തന്നെ. ഇത് രണ്ടും ഇപ്പോൾ ഒന്ന് റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം. അത് ഫുള്ളായിട്ട് കോരി മാറ്റി കഴിഞ്ഞാൽ അതേ പാനിലേക്ക് അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയയാണ്, അതുകൊണ്ട് ഇനി ഇത് അധിക സമയം വറക്കേണ്ടതായിട്ട് ആവശ്യമില്ല. നിങ്ങളെടുക്കുന്ന സേമിയ വറുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു കളറാകുന്നത് വരെ വറുത്തെടുക്കണം. നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയയാണെങ്കിൽ പിന്നീട് വറക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സേമിയ നന്നായിട്ട് വറുത്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് ഇത് വേവിച്ചെടുക്കണം. 1 കപ്പ് വെള്ളവും 1 കപ്പ് പാലും ഒഴിച്ചിട്ട് സേമിയ ഞാനൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. പാലും വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്ന സേമിയയൊക്കെ നന്നായിട്ടൊന്ന് തവി കൊണ്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 4 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുതിർന്നിരിക്കുന്ന ഈന്തപ്പഴം ഒരു മിക്സിയിലേക്കിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഈന്തപ്പഴം മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ കുതിർന്ന വെള്ളവും കളയണ്ട, അത് ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇതിപ്പോൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് സേമിയയും വെന്ത് ആ വെള്ളവും ഒക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. സേമിയ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ അതിലേക്ക് പഞ്ചസാരയോ മറ്റു മധുരം എന്തെങ്കിലും ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ഏറ്റവും ആദ്യം സേമിയ നന്നായിട്ട് വേവിക്കുക. ഇനി ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കവറുപാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ സാധാരണയായിട്ട് എടുക്കുന്ന പാൽ എന്താണോ അത് ഒഴിച്ചു കൊടുക്കുക. 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് 2 കവറ് പാല് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ സേമിയ ഈ പാലിൽ കിടന്ന് ഒന്ന് കുറുകി വരണം, ഒന്നുകൂടി ഒന്ന് വെന്തും വരണം. ഇത് ഇളക്കി കൊടുക്കാം. സേമിയ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് മധുരമൊക്കെ ചേർക്കാം. അപ്പോൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ പാലൊന്ന് തിക്കായി കുറുകി വരട്ടെ. സൈഡൊക്കെ ചേർത്ത് ഇളക്കണം. അതല്ലെങ്കിൽ പാല് സൈഡിലൊക്കെ കരിഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ പായസത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇളക്കുമ്പം പാത്രത്തിൻ്റെ അടി ചേർത്ത് ഇളക്കാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. സേമിയ നന്നായിട്ട് വെന്തിട്ടും ഉണ്ട്. നമുക്കിതിലേക്ക് 1/2 കപ്പ് ചീകി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിൽ വലിയ കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ശർക്കര കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉരുക്കിയിട്ട് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. വളരെ വെള്ളം കുറച്ചിട്ട് ശർക്കര ഉരുക്കിയെടുക്കണം. ഇതിലേക്കിനി 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതോടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പായസത്തിന്. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പം മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് നല്ല പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും കൂടെ ഇതേ പായസത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ഇട്ടതിന് ശേഷം അതും നന്നായിട്ട് ഇളക്കുക. ഈന്തപ്പഴവും പായസത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഇപ്പോൾ ഒന്ന് മധുരമൊക്കെ നോക്കുക. മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴവും ശർക്കരയും മിൽക്ക് മെയ്ഡും ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഇതിന് ആവശ്യത്തിന് മധുരമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്കയുടെ കുരു എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു.
ആ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതുമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് നമ്മൾ ആദ്യമേ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കാഷ്യനട്ട് മുന്തിരി, അത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം. നല്ല ടേസ്റ്റാണ്. നിങ്ങളിൽ ആരൊക്കെ ഈ പായസം ട്രൈ ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ഈ പായസം കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ പായസം തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കളറ് ഒന്ന് മാറി ഒരു ലൈറ്റ് യെല്ലോ കളറിലേക്ക് വരും. ഇനി എപ്പോഴെങ്കിലും വീട്ടിൽ സേമിയ പായസം വെക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഈ രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.